കഥയൊന്നടയ്ക്കാതെ എന്താണ് ഇത് രണ്ടും കൂടെ? എവനെ കൊണ്ട് താൻ തന്നെ കാര്യം നോക്കുക. കണ്ടു പോടില്ലേ എടുക്ക. ഇത് വേണ്ട, നിനക്കല്ല. അയ്യോ, ഇത് ആർക്കാ? എന്റെ ചങ്ക് കത്തി പോയി. നീ എന്തിനാ മോനെ എന്റെ ചങ്ക് കത്തിക്കണേ? എന്താ ഉദ്ദേശം? അതെ, എനിക്കൊരു സഹായം ചെയ്യാം. നമ്മുടെ ആർക്കെന്നായിരുന്നില്ലേ, അതിന്റെ ക്യാബിന് മൂന്ന് പേരല്ലേ ഉള്ളൂ. അതെ, അവിടെ നാല് പേർക്ക് ഇരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. നിങ്ങൾ പോയി പണ്ടാരാണ്. അങ്ങനെ പറയരുത്, മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ. അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പയിൽ പോയിരിക്കുന്നേ, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവരെ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവരെ ആ കൂപ്പയിലേക്ക്. എന്നോട് പറഞ്ഞു, എന്തിനാ ആ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോലിയായിട്ട് പോവാല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയക്കൊരു വിഷമാവില്ലേ? എന്റെ പൊന്നു മോനെ, നിന്റെ പുള്ളു കള എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കൂടി നിന്നിട്ട്. അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നു അവിടെ ഇരുന്നോളണമെന്നാ നിയമം. ആ ക്യാബിന് മൂന്ന് പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. എറണാകുളത്തുനിന്ന് ഏറെ നേമനാണെങ്കിലും അവന് ഈ ക്യാബിനുള്ള സീറ്റ് കൊടുത്താ പോലെ. എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്തുനിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോവും. അതുകൊണ്ട് എറണാകുളത്ത് തട്ടെ, അവിടുന്ന് കേറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. അളിയ, അങ്ങനെ ഒറ്റയ്ക്ക് സൂചിക്കാൻ പോകണല്ലേ? എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കി വന്നോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കയറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കാല്ലേ നാടാ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാനേ. നീ ഗ്ലാസ് ഗ്ലാസ് ഇങ്ങനെ